ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്നത് X MG 25 ടൺ ക്രെയിൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ബാക്കിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓപ്പറേറ്റർ ക്യാബിനുണ്ട്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ മെയിൻ ഹുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. ഇത് 25 ടൺ കപ്പാസിറ്റി ഉള്ളൊരു ഹുക്കാണ്. ഇതിൽ നമുക്ക് ഏകദേശം എടുക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 22 ടൺ വരെ നമുക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ചെറിയൊരു ഹുക്കുണ്ട്, അത് 2.5 ടണ്ണിൻ്റെ കപ്പാസിറ്റി ഉള്ളൊരു ഹുക്കാണ്. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഫ്രണ്ടിൽ തന്നെ XCMG ഒരു ലോഗോ കാണാം. പിന്നെ താഴെ XCMG വേറെ ലോഗോ കാണാം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് ലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എടുത്ത് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പ്, ഒന്ന് നോർമൽ ലൈറ്റ്, പാർക്കിംഗ് ലൈറ്റ്, അതുപോലെ തന്നെ ഒന്ന് സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് ആണ് വരുന്നത്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ 11.20 ടയർ സൈസാണ് ഇതിൻ്റെ. പിന്നെ ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എയർ ടാങ്കാണ് ഈ കാണുന്നത്, 4 എയർ ടാങ്കുകളുണ്ട്. പിന്നെ വരുവാണെന്നുണ്ടെങ്കിൽ ഔട്ടർ റിഗർ ജാക്ക് കാണാൻ പറ്റും. വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഔട്ടർ റിഗർ ജാക്ക് രണ്ടും സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടാണ് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഔട്ടർ റിഗർ ജാക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലിവേഴ്സാണ്, 5 ഔട്ടർ റിഗർ ജാക്കുകളുണ്ട്. ഇതാണ് അതിനെ കൺട്രോൾ ചെയ്യുന്ന ആക്സിലേറ്റർ ജാക്ക്, ആക്സിലേറ്റർ ലിവർ. പിന്നെ ഇതാണ് ഹൈഡ്രോളിക് ടാങ്ക്. ബൈക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ കാണാൻ പറ്റും. ഇത് ഓപ്പറേറ്റർ ക്യാബിനാണ്, ഇതിൻ്റെ ഓപ്പറേറ്റർ ക്യാബിന്. അതുപോലെ തന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ വെയ്റ്റ്. പിന്നെ ബാക്കിലായിട്ട് സ്പെയർ ടയറുകൾ, ടെയിൽ ലാമ്പുകൾ, ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറൊരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വേറെ ചാനലല്ല, വേറെ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഡീസൽ ടാങ്കാണ്. ഡീസൽ ടാങ്കിൻ്റെ ഇങ്ങേ സൈഡിൽ ലെഫ്റ്റും റൈറ്റും ഔട്ടർ റിഗർ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ലിവറുകളുണ്ട്. പിന്നെ PTO ആക്സിലേറ്റർ, ഔട്ടർ റിഗർ ഇറക്കുന്ന സമയത്ത് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ ഹൈയും ലോയും ആക്കി കൊടുക്കാനുള്ള ആക്സിലേറ്റർ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആഡ് ബ്ലൂവിൻ്റെ ഒരു ടാങ്കാണ്. പിന്നെ ബാറ്ററി ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ സവിശേഷത. അത് ഫ്രണ്ട് ക്യാബിനും ബാക്ക് ക്യാബിനും AC ഉള്ളതാണ്, കണ്ടല്ലേ. ഇപ്പോൾ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AC കണ്ടൻസർ, അതുപോലെ തന്നെ കംപ്രസർ എല്ലാം ഇതിനകത്താണ് വരുന്നത്. പിന്നെ ആ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രോളിക് കൂളറാണ്, അതിനുള്ളൊരു ഫാനും ഇൻബിൽട്ടാണ്. പിന്നെ ഈ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സിങ് മോട്ടർ, ഈ കാണുന്നതാണ് സിങ് മോട്ടർ. ഇതിൻ്റെ ഒരു ഫുൾ ഓപ്പറേറ്റിംഗ് വീഡിയോ ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിൽ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ബൂമാണ് സൈഡിൽ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന രീതിയിൽ ലെങ്ത് തികയാതെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടിരിക്കുന്നൊരു ഒരു എക്സ്റ്റെൻഡറാണിത്.